നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ സി പി എമ്മിന് ബോധം തെളിഞ്ഞു. ബംഗാളികൾ എന്ന പേരിൽ അയൽ രാജ്യക്കാർ കേരളത്തിലെത്തി അതിഥി തൊഴിലാളികളായി നടിച്ച ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുകയാണെന്ന ആരോപണം ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചിട്ടും അത് ഗൗരവമായി എടുക്കാത്തവരാണ് ഇപ്പോൾ കിഴക്കമ്പലത്ത് കിടന്ന കാലിട്ടടിക്കുന്നത്. കിഴക്കമ്പലം സംഭവത്തിൽ മാവോയിസ്റ്റ് ബന്ധം ഉണ്ടെന്ന സംശയം വരെ പോലീസിന് ഇല്ലാതില്ല. കാരണം പോലീസ് ജീപ്പ് കത്തിക്കൽ മാവോയിസ്റ്റ് രീതിയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ജന്മദേശങ്ങളാകട്ടെ മാവോയിസ്റ്റുകളുടെ അധിവാസ കേന്ദ്രങ്ങളുമാണ്. കിറ്റിക്സ് തൊഴിലാളികൾ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ പ്രത്യേക സംഘം ഇന്ന് അന്വേഷണം ആരംഭിക്കും. പെരുമ്പാവൂർ ASP അനൂജ് പാലിവാലിന്റെ നേതൃത്വത്തിൽ 2 ഇൻസ്പെക്ടർമാരും 7 സബ് ഇൻസ്പെക്ടർമാരും അടങ്ങിയ 19 സംഘമാണ് അന്വേഷിക്കുന്നത്. നിലവിൽ 164 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. കൂടുതൽ പ്രതികളുണ്ടെന്നാണ് പോലീസിന് കിട്ടുന്ന വിവരം. ഇവരെ കണ്ടെത്തുന്നതിനായി CCTV മൊബൈൽ ദൃശ്യങ്ങൾ പരിശോധിക്കും. അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് ഒരു പ്രധാന വെല്ലുവിളിയാണ്. കേരളത്തിൽ എത്ര അതിഥി തൊഴിലാളികൾ ഉണ്ടെന്ന കണക്കില്ല, അവർ ആരൊക്കെയാണെന്ന് കണക്കില്ല. കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. രാത്രിയിൽ തൊഴിലാളികൾ അക്രമം നടത്താൻ ഇടയാക്കിയ സാഹചര്യം, തൊഴിലാളികളുടെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവയും അന്വേഷണ പരിധിയിൽ വരും. സംഭവത്തിൽ തൊഴിൽ വകുപ്പും നടപടി തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യക്കാർ അല്ലാത്തവർക്ക് ഇന്ത്യയോട് പ്രതിപത്തിയില്ലെന്നും അവർ പലതരം നിഷ്ഠൂരമായ ആക്രമണങ്ങളിൽ ഭാഗമാകുമെന്നും പലവട്ടം പലരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. എന്നാൽ അന്നൊന്നും അത് ഗൗരവമായി എടുക്കാൻ CPM തയ്യാറായിട്ടില്ല. ഇതര സംസ്ഥാനക്കാരെ പൂർണ്ണമായി പിന്തുണയ്ക്കാനാണ് പാർട്ടി ശ്രമിച്ചിട്ടുള്ളത്. തൊഴിലാളികളെക്കുറിച്ചും അവർക്ക് നൽകുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും വിവരം നൽകണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ലേബർ ഓഫീസർ കിറ്റെക്സിന് കത്ത് നൽകിയിട്ടുണ്ട്. ഇതിന്റെ മറുപടി ലഭിച്ച ശേഷമായിരിക്കും തുടർന്നുള്ള നടപടികൾ. ഇതിനിടെ അറസ്റ്റിലായവർക്ക് എങ്ങനെ നിയമസഹായം നൽകാമെന്നതിനെക്കുറിച്ച് ഇന്ന് കിറ്റെക്സ് തീരുമാനമെടുക്കും. 151 പേർ നിരപരാധികളാണെന്നും ഇവർക്ക് നിയമസഹായം നൽകുമെന്നും കിറ്റെക്സ് MD സാബു ജേക്കബ് ഇന്നലെ അറിയിച്ചിരുന്നു. സംഭവത്തിന്റെ പേരിൽ കിറ്റെക്സിനെയും 2020യെയും ഇല്ലാതാക്കാൻ മുന്നണികൾ മത്സരിക്കുകയാണെന്ന് ആരോപിച്ച് കിറ്റെക്സ് MD തന്നെ രംഗത്തെത്തിയിരുന്നു. എന്നാൽ അതിഥി തൊഴിലാളികളെ മുന്നിൽ നിർത്തി കിറ്റെക്സും 2020യും വിലപേശുകയാണെന്നാണ് രാഷ്ട്രീയ കക്ഷികൾ പറയുന്നത്. കിഴക്കമ്പലത്തെ അക്രമ സംഭവങ്ങളുടെ പേരിൽ കിറ്റെക്സ് കമ്പനിയും 2020യും പ്രതിരോധത്തിലായ ഘട്ടത്തിലാണ് സാബു ജേക്കബ് ദുരൂഹത ആരോപിച്ച് രംഗത്തെത്തിയത്. അതിഥി തൊഴിലാളികളെ അടക്കം പിന്തുണച്ചും പോലീസിനെ ആക്രമിച്ചുമാണ് ഈ നീക്കം. അതുവഴി ഇപ്പോഴത്തെ സംഭവങ്ങളൊക്കെയും ആസൂത്രിതമാണെന്നും പോലീസിനെ അടക്കം ഉപയോഗപ്പെടുത്തി കിറ്റെക്സിനെ ഇല്ലാതാക്കാനുള്ള സർക്കാർ അറിവോടെ നടന്ന ഇടപെടലാണെന്നുമാണ് വ്യാഖ്യാനിക്കുന്നത്. അക്രമത്തിൽ അപരിചിതെത്തിയെന്നുള്ള ആരോപണം ഇതിന്റെ മൂർച്ച കടുപ്പിക്കാൻ കൂടിയാണ്. എന്നാൽ കിറ്റെക്സ് MDയുടെ ഇടതുവിരുദ്ധ മനോഭാവമാണ് പുറത്തുവരുന്നതെന്ന് പറഞ്ഞ് പ്രതിരോധിക്കാനാണ് സർക്കാരിന്റെയും CPMന്റെയും ശ്രമം. ഇതിൽ കിറ്റെക്സ് MDയും പ്രതിയാകാതിരുന്നാൽ കൊള്ളാം. കിഴക്കമ്പലം അപകടം നടന്നപ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് തൊഴിൽ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞത്. കിഴക്കമ്പലത്തെ സംഭവം ഉണ്ടായപ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് തൊഴിൽ മന്ത്രി പറഞ്ഞത്. ഇതിന്റെ എല്ലാം ഫലം സർക്കാർ അനുഭവിക്കാനിരിക്കുന്നതേയുള്ളൂ. പെരുമ്പാവൂർ ഭാഗത്തെ പല അക്രമ സംഭവങ്ങളിലും ഇതര സംസ്ഥാനക്കാരാണ് പ്രതികളായി തീർന്നിട്ടുള്ളത്. ദേശവിരുദ്ധ താല്പര്യങ്ങളുള്ളവരെ ചെല്ലും ചെലവും നൽകി വളർത്തിയത് CPM തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.